ഇതിന്റെ സെയിം സൗണ്ട് ആണ്. റിക്വസ്റ്റ്, പ്ലീസ് കൈൻഡ്ലി റിക്വസ്റ്റ് അല്ലേ. ഹൈ, താങ്ക്സ് ടു ഇങ്ങനെ പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് സലാർ മൂവിയുടെ ഒഫീഷ്യൽ ട്രെയിലറാണ് മലയാളം. കാരണം നമ്മൾ തെലുഗ് റിയാക്ഷൻ ചെയ്ത സമയത്ത് കുറേ സജഷൻ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇതിന്റെ മലയാളം ചെയ്യണം എന്നുള്ളത്. കാരണം തെലുഗ് കണ്ടിട്ട് ഓൾറെഡി ഗൂസ് ബംസ് കയറി നിൽക്കുന്ന നമ്മളുടെ ആ സംഭവങ്ങളെ കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ മലയാളം കൂടി ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായ. മലയാളവും നന്നാവാൻ സാധ്യതയുണ്ട്, കാരണം നമ്മുടെ രാജുവേട്ടൻ സിനിമയിലുണ്ടല്ലോ. അപ്പൊ എന്തായാലും അവർ നന്നാക്കി തന്നെ ചെയ്യാൻ നോക്കും. നമുക്ക് എന്തായാലും നേരെ ആ മലയാളം ട്രെയിലർ കിട്ടുവാ. റെഡി? യെസ്. അങ്ങ് ദൂരെ ഒരു ദേശത്ത് ആരാ ആർക്കും വേർപെടുത്താനാവാത്ത ഒരു കൂട്ടുകെട്ടുണ്ടായിരുന്നു. നിനക്ക് വേണ്ടി വേട്ടമൃഗമാകാം, വേട്ടക്കാരനും ആകാം, നിനക്ക് വേണ്ടി മാത്രം. നീ എപ്പോ വിളിച്ചാലും ഞാനിവിടെ എത്തിയിരിക്കും. ഈ കഥ തുടങ്ങുന്നത് 1000 വർഷങ്ങൾക്ക് മുമ്പാണ്. അതിലെ ഗോത്രങ്ങൾ നൂറ്റാണ്ടുകളോളം പരസ്പരം എതിർപ്പുകളില്ലാതെ ജീവിച്ചു. ഒരു കൊടും കാടിനെ അവർ കോട്ടയാക്കി മാറ്റി. ആ കോട്ട ഒരു സാമ്രാജ്യമായി വളർന്നു. എനിക്ക് ഉയരുള്ളപ്പോൾ തന്നെ എന്റെ മകൻ ഭരതരാജ മണ്ണാറെ ദൊരയായി കാണണമെന്നാണ് എന്റെ രാജമണ്ണാർ. തിരിച്ചു വരുമ്പോ വെറുതേ ദൊരയാണ്. രാജമണ്ണാർ തിരിച്ചു വരുമ്പോ ഭരത ഇല്ലെങ്കിൽ എന്ത് ചെയ്യുവാ നീ അവനെ? ശരിക്കും ആ സ്ഥലം മൊത്തം റോൾ ചെയ്യുന്നത് രാജേട്ടനാണ്. ആ മറ്റേ അടി കിട്ടിട്ട് ഏകദേശം. നാലും റഷ്യൻ സൈനികരെ കൊണ്ടുവന്നു, ഗുരം കാണിക്ക് സെർബിയൻ ആർമിയും കൂടെ കൂട്ടി. ഗേറ്റിൽ നിന്ന് മാത്രം 700 പുതിയ എൻട്രികൾ നടന്നു. ഇനി ആരൊക്കെ എത്ര പേർ ഒന്നും അറിയില്ല. പറയണ, നമ്മൾ എത്ര പേരെ കൊണ്ടുവരാൻ പോകുന്ന? അണ്ണ പറയാൻ. ദേവ, ഓ ഓരേ, നമ്മുടെ ആർമി എവിടെയാ? വലിയ കോട്ടകൾ കെട്ടുന്നത് പുറത്തേക്ക് ആര് പോകുന്നുവെന്നല്ല, അകത്തേക്ക് ആര് വരുമെന്ന് ഭയം. കിട്ടും കിട്ടും, മറ്റേ സൗണ്ട് തന്നെ. നമ്മുടെ രക്തത്തിൽ തന്നെ വയലൻസ് ഉണ്ട്. തലകൾക്ക് വേണ്ടിയും കഷ്ണങ്ങൾക്ക് വേണ്ടിയും പോരാടിയത് മതി. നിന്നെ തുടരുമെന്ന് പറഞ്ഞതല്ലേ? എന്റെ കൺമുന്നിലുള്ളതെല്ലാം നീയും കേട്ടതല്ലേ? എനിക്ക് വേണം. അത് മറ്റേ സൗണ്ട് തന്നെ. കൈൻഡ്ലി പ്രഭാസിന്റെ സെയിം സൗണ്ട് ആണ്. റിക്വസ്റ്റ്, പ്ലീസ് കൈൻഡ്ലി റിക്വസ്റ്റ് എന്നല്ലേ. രണ്ടാമത് കാണുമ്പോഴും സാധനമുണ്ട് കേട്ടോ, സാധനം അതേപോലെ ഉണ്ട് കേട്ടോ. മലയാളത്തിൽ നമ്മുടെ രാജുവേട്ടന്റെ വോയിസും കൂടി വന്നപ്പോ എന്താ പറയാ, ഭയങ്കര ഒരു എക്സ്ട്രാ ഒരു ഫീൽ. അതായത് അവിടെയും രാജുവേട്ടൻ തന്നെ പറഞ്ഞു, കാരണം രാജുവേട്ടൻ തന്നെ. പക്ഷെ അത് തെലുങ്കിൽ കേൾക്കും, നമുക്ക് പരിചയമില്ലാത്തതുകൊണ്ട്. പക്ഷെ നമുക്ക് മലയാളത്തിൽ എന്താ പറയാ, സൗണ്ട് കേൾക്കുന്ന സമയത്ത് ഭയങ്കര ഒരു ഭയങ്കര വേറെ ലെവൽ ഫീൽ കേട്ടോ ശരിക്കും. പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ടത് ആ ഒരു ഫ്രണ്ട്സിന്റെ കഥയാത്ത പറയാൻ പോണേ. കാരണം രണ്ട് ചങ്ക് ഫ്രണ്ട്സ്, പക്ഷെ അതിനകത്ത് എനിക്ക് തോന്നി ഇവരുടെ രണ്ടുപേരുടെ ഇടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് പറയാൻ പോണത്.
അത് ചിലപ്പോ എനിക്കൊന്നും ഫസ്റ്റ് മുതലേ ഉണ്ടാവില്ല, ചിലപ്പോ അവസാനത്തോട്ടായിരിക്കും. കാരണം ഫസ്റ്റ് ഈ കഥകളൊക്കെ കാണിക്കണല്ലോ, കുട്ടികളൊക്കെ കാണിക്കുന്നില്ലേ. സംഭവം മനസ്സിലായോ? അപ്പൊ അങ്ങനത്തെ ഒരു ചെറിയൊരു ക്യാരക്ടർ, ദേവ ക്യാരക്ടർ എല്ലാം വിട്ടുകൊടുക്കുന്ന ആളും കൂടിയാണെന്ന് തോന്നുന്നുണ്ട് അല്ലെ. റെഡിയാണ് വിട്ടുകൊടുക്കാൻ, അതുകൊണ്ടാണ് ആരും നിന്നെ തുടരുത് എന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കണത്. അപ്പൊ ആ ഒരു സംഭവങ്ങളൊക്കെ വെച്ചിട്ട് എന്തായാലും സംഭവം ഭയങ്കര എന്താ പറയാ, ശരിക്കും നമുക്കില്ലേ ചിലപ്പോ സിനിമ കാണുന്ന സമയത്ത് ഫുൾ ആ ഒരു ഗൂസ് ബംസ് ആണ് എന്തായാലും ഉണ്ടാവും. ഇത് ടു പാർട്ടിനുള്ള സംഭവമുണ്ട് എനിക്ക് തോന്നുന്നത്. ഫസ്റ്റ് പാർട്ടിലെ കൂടുതലും വരുന്ന അവരുടെ ആ ഒരു ചൈൽഡ്ഹുഡ് സംഭവം, എന്തുകൊണ്ട് ഇത്രയും ഡെഡിക്കേഷൻ ആ ഫ്രണ്ട്ഷിപ്പിൽ ഉണ്ട്. കാരണം എന്തും ചെയ്യാം, ഞാൻ നിന്റെ ഇരയാവാം, വേട്ടക്കാരനാവാം, എന്തുവാണെങ്കിലും നിനക്ക് വേണ്ടിട്ട് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സാധനം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം അവിടെ സംഭവിച്ചിട്ടുണ്ടായിരിക്കണം. പിന്നെയാണെങ്കിൽ അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കാണിക്കുന്നത്, പിന്നെയാണെങ്കിൽ രാജുവേട്ടന്റെ നെഗറ്റീവ് ഷെയ്ഡ്, അതെനിക്ക് തോന്നുന്നു ഫുള്ളായിട്ടൊരു വില്ലൻ ആക്കില്ല, പക്ഷെ എന്നാലും ആ ഒരു ഷെയ്ഡ് ഒന്ന് മാറാൻ സാധ്യതയില്ല. അതും ഫസ്റ്റ് പാർട്ട് തന്നെ കംപ്ലീറ്റ്ലി ആ ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ടാവുമെന്നുള്ള അറിയില്ല, ചിലപ്പോ എൻഡിലോട്ടായിരിക്കും, ചിലപ്പോ സെക്കൻഡ് പാർട്ടിലോട്ട് എൻഡ് ക്രെഡിറ്റ് പോലെ എന്തെങ്കിലുമൊക്കെ വെക്കാൻ സാധ്യതയുണ്ട്. സെക്കൻഡ് ആയിരിക്കും വേറെ ലെവൽ ഉണ്ടാവുക. പ്രശാന്ത് നീലിന്റെ ആ ഒരു എഫക്റ്റ് ഉണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂഷ്വലി പ്രഭാസിന് കിട്ടുന്ന ആ ഒരു എന്താ പറയാ ഒരു നെഗറ്റീവ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലുക്ക് വെച്ചിട്ട് തന്നെയാണ്. പക്ഷെ ഇതിനകത്ത് മാക്സിമം നമ്മൾ പറയില്ല ആ ഷെയ്ഡൊക്കെ കറക്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് വെച്ചിട്ട് ഒരു സംഭവം നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. പെർഫെക്റ്റ് അല്ലാതെ ഒരു ആംഗിൾ പോലും അത് കാണിക്കേണ്ട ആ ഒരു രീതി തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. ഗംഭീര സാധനം, ഒരു കുറ്റവും നമുക്ക് ട്രെയിലറിൽ പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. യെസ്, മലയാളം കാണുമ്പോഴും അതേ ഫ്രഷ്നെസ്, അതേ സംഭവം എല്ലാം അതുപോലെ തന്നെ ഉണ്ട്. അപ്പൊ എന്തായാലും എല്ലാ ഭാഷയിലും എനിക്കൊന്ന് അടിപൊളി ആയിരിക്കും, കാരണം പാൻ ഇന്ത്യൻ ആകുമ്പോ അവര് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടാവും അല്ലെ. ഷുവർ ആണ്. നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഇതുപോലെ നല്ല വീഡിയോസ് ആയിരുന്നു വരുന്നതായിരിക്കും.